നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാളത്തിന്റെ ഇതിഹാസ നടൻ മധുവിന് ഇന്ന് 91-ാം പിറന്നാൾ. നടനും സംവിധായകനും നിർമ്മാതാവും സ്റ്റുഡിയോ ഉടമയൊക്കെയായി 6-16 മിനിട്ട് മധു കലാജീവിതത്തിൽ ഇന്നും സജീവമാണ്. ബിഗ് സ്ക്രീനിൽ ഒരു കാലത്തെ കാമുക പരിവേഷമായത് ചെമ്മീനിലെ പരീക്കുട്ടി എന്ന കഥാപാത്രമായിരുന്നെങ്കിലും ക്ഷോഭിക്കുന്ന യുവാവായും കടുപ്പക്കാരനും സ്നേഹസമ്പന്നനുമായ അച്ഛനും അപ്പുപ്പനും ഒക്കെയായി പല കാലങ്ങളിലായി സ്ക്രീനിൽ മധു നിറഞ്ഞു നിന്നു. നാടകാഭിനയം തലയ്ക്ക് പിടിച്ച് കോളേജ് അധ്യാപക ജോലി ഉപേക്ഷിച്ചാണ് മാധവൻ നായർ എന്ന മധുവിന്റെ കലാജീവിതത്തിന്റെ തുടക്കം. പിന്നീട് സിനിമയിലേക്കുള്ള രംഗപ്രവേശനം. നസീറും സത്യനും കത്തി നിന്ന കാലത്താണ് വേറിട്ട അഭിനയ ശൈലിയുമായി മധുവിന്റെ വരവ്. ജോൺ എബ്രഹാമും അടൂരും പി എൻ മേനോനും അടക്കമുള്ള നവ സിനിമാക്കാരുടെ പരീക്ഷണ നായകരായി മധു. ചെമ്മീൻ, ഭാർഗവി നിലയം, ഓളവും തീരവും, സ്വയംവരം, പടയോട്ടം, ഇങ്ങനെ മലയാള സിനിമയിൽ നാഴികക്കല്ലുകളായ നിരവധി ചിത്രങ്ങളിൽ മധു പ്രൗഢ സാന്നിധ്യമായി. ഒരുപക്ഷെ മലയാള സിനിമയുടെ തന്നെ ചരിത്രവുമാണ് ഈ യാത്ര. അമിതാഭ് ബച്ചന്റെ അരങ്ങേറ്റ ചിത്രം സാത് ഹിന്ദുസ്ഥാനിലൂടെ ബോളിവുഡിലും എത്തി മധു. ഈ നീണ്ട അഭിനയകാലത്ത് തേടിയെത്തിയ ബഹുമതികൾ അനേകമാണ്. പിറന്നാൾ ദിനത്തിൽ മകൾ ഉമയും മരുമകൻ കൃഷ്ണകുമാറും ചേർന്ന് മധുവിന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ച് ഒരു വെബ്സൈറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അർത്ഥപൂർണമായ ആ കലാജീവിതത്തെക്കുറിച്ച് അറിയാനുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെട്ട വെബ്സൈറ്റ് മമ്മൂട്ടി അടക്കമുള്ള താരങ്ങൾ ചേർന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ അവതരിപ്പിച്ചത്. www.madhudheactor.com എന്ന വെബ്സൈറ്റ് നടൻ മമ്മൂട്ടിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഞായറാഴ്ച വൈകിട്ടോടെയാണ് മമ്മൂട്ടി സോഷ്യൽ മീഡിയ പേജിലൂടെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തത്. അവാർഡുകൾ, അഭിമുഖങ്ങൾ, അഭിനയിച്ച സിനിമകളിലെ പോസ്റ്ററുകൾ, ഹിറ്റ് ഗാനങ്ങൾ തുടങ്ങിയവയെല്ലാം ഈ വെബ്സൈറ്റിലുണ്ട്. മമ്മൂട്ടി, മോഹൻലാൽ, കമൽഹാസൻ, ശ്രീകുമാരൻ തമ്പി, എം ടി, വാസുദേവൻ നായർ, ഷീല, ശാരദ, സീമ, സത്യനന്ദിക്കാട് ഉൾപ്പെടെയുള്ളവർ മധുവിനെ കുറിച്ച് എഴുതിയ ലേഖനങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കണ്ണമൂലിയിലെ ശിവഭവനത്തിൽ താമസിക്കുന്ന മധുവിന് ജന്മദിനത്തിൽ പ്രത്യേക ആഘോഷ പരിപാടികളൊന്നും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. 6 പതിറ്റാണ്ടായി പ്രേക്ഷകരുടെ പ്രിയ താരമായി തുടരുമ്പോഴും തനിക്ക് പാകമായ വേഷങ്ങൾ എത്തിയാൽ ഇപ്പോഴും ഒരു കൈ നോക്കാം എന്ന അഭിപ്രായമാണ് മധുവിന് ഇപ്പോഴും ഉള്ളത്.